ഹായ്, നമ്മൾ പല സമയത്തും എന്തെങ്കിലും രീതിയിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴോ ഒരു കടയിൽ പോയി എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ടോ പോകുമ്പോൾ ഏറ്റവും ചില സമയത്ത് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഒന്നിക്കൂടെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യണം, അതിനുശേഷം OTP എൻ്റർ ചെയ്യണം, അതിനുശേഷം പേയ്മെന്റ് സക്സസ് ആകണം തുടങ്ങിയ പ്രോസസ്സുകളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിൻ എൻ്റർ ചെയ്യുന്നതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് റിസർവ് ബാങ്ക് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഒട്ടുമിക്ക എല്ലാ UPI പേയ്മെന്റ് സൈറ്റുകൾ, അതായത് ഇപ്പൊ ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഫോൺ പേ ആയിക്കോട്ടെ, ഭീം UPI ആയിക്കോട്ടെ, അങ്ങനെ ഏത് തന്നെയാണെങ്കിലും ഇതിനകത്ത് UPI ലൈറ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ UPI ലൈറ്റ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിനകത്ത് വഴി നമുക്ക് ഒരു മറ്റൊരു ഫെസിലിറ്റി ഉണ്ടെന്നുള്ള വിവരം പലർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല. പണ്ടെന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ്, പക്ഷെ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പലർക്കും അറിയില്ലാത്തത് കൊണ്ട് തന്നെ അതിന് വന്നൊരു പുതിയ മാറ്റവും നമുക്കതെങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ UPI ലൈറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിനകത്ത് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി നമുക്ക് സൂക്ഷിക്കാവുന്ന എമൗണ്ട് 1000 ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു എമൗണ്ട് 2000 ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഇതിനകത്ത് 1000-2000 ലോഡ് ചെയ്യുന്ന മാത്രമല്ല, ഇതിനുള്ള സ്പെഷ്യാലിറ്റി എന്തെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ UPI ലൈറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിനകത്ത് നിങ്ങൾ ആദ്യം പ്രീസെറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഒരു 2000 രൂപ ആഡ് ചെയ്ത് വെച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇങ്ങനെ സങ്കല്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ കടയിൽ ചെന്നതിന് ശേഷം ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഈ UPI ലൈറ്റ് വഴി ഒരു 350-450 മാക്സിമം 500 രൂപ വരെ ഉള്ള ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന് പിൻ കോഡ് എൻ്റർ ചെയ്യേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ പിൻ എൻ്റർ ചെയ്യേണ്ട എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു കടയിൽ ചെന്നൊരു സാധനം ചെയ്യുമ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 500 രൂപ വരെയുള്ള പേയ്മെന്റുകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പിൻ എൻ്റർ ചെയ്യേണ്ട. പക്ഷെ ഇതിനകത്തു നിന്ന് 500 കൂടുതൽ ഉള്ള എമൗണ്ട് നമുക്ക് പേ ചെയ്യാനും പറ്റില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ലോഡ് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് 2000 നമുക്ക് പേ ചെയ്യാവുന്ന എമൗണ്ട് 500 അതിപ്പോ നിങ്ങൾക്ക് പിൻ എൻ്റർ ചെയ്താലും എൻ്റർ ചെയ്തില്ലെങ്കിൽ മാക്സിമം 500 ഒരു സമയത്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു തിരക്കിൽ നിൽക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ പിൻ എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ഒരു സമയത്ത് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ സ്കാൻ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് ഇതിനകത്ത് നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകും. പിന്നെ ഇതിനപ്പുറത്ത് മറ്റൊരു ഇൻഫർമേഷനും കൂടെ ഉള്ളത്, നിങ്ങളിപ്പോ ഇതിനകത്ത് നിന്ന് ഒരു 350 വീതം ഒരു 3 പ്രാവശ്യം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻസ് ഒന്നും അതിനകത്ത് കാണില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അതിനകത്ത് UPI ലൈവ് പേയ്മെന്റ് എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ, ഈ അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ എമൗണ്ടോ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. അത് ഈ പറഞ്ഞ UPI ലൈറ്റിന്റെ അക്കൗണ്ടിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റിൽ അത് പ്രൊജക്റ്റ് ആയി കാണാനായിട്ട് പറ്റും. മുമ്പ് ചെയ്യാവുന്ന പരമാവധി എമൗണ്ട് 200 ആയിരുന്നു, ഇപ്പൊ അതിനെ 500 ആക്കി, 1000 ആയിരുന്നു ലോഡ് ചെയ്യാവുന്ന എമൗണ്ട്, അതിനെ ഇപ്പൊ 2000 ആക്കി. ഭാവിയിൽ ഇത് ചെറിയ രീതിയിൽ ആഡായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള വൈഫൈ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ATM കാർഡോ ക്രെഡിറ്റ് കാർഡിലോ ചിപ്പുള്ള കാർഡാണെങ്കിൽ, അതായത് ഒരു സിൽവറോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിൽ ഒരു ചിപ്പ് വരുന്ന കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ അല്ലെങ്കിൽ POS മെഷീനിൽ നമ്മൾ വച്ചു കഴിഞ്ഞാൽ 2000 രൂപ വരെയുള്ള, ചില ബാങ്കുകൾക്ക് 2000 ചില ബാങ്കുകൾക്ക് 5000 വരെയാണ് അതിന്റെ ലിമിറ്റ്. അതിന് പിന്നെ എൻട്രി ചെയ്യാതെ ഇതിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പേയ്മെന്റ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇതിന് എന്തുകൊണ്ട് ഇതിന്റെയൊക്കെ ലിമിറ്റ് കൂട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ, അബദ്ധവശാൽ ഒരു POS മെഷീനിൽ ഒരു 10,000-15,000 എൻട്രി ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ അതുവഴി കാർഡ് അതിനടുത്തൂടെ കൊണ്ടുപോയാൽ പോലും പേയ്മെന്റ് ഓട്ടോമാറ്റിക്കലി നടക്കും. അങ്ങനെ സെക്യൂരിറ്റി ഇഷ്യൂസ് എല്ലാം മുന്നിൽ കണ്ടിട്ടാണ് ഇതിനെല്ലാത്തിനും ലിമിറ്റ് വെച്ചിട്ടുള്ളത്. സോ ഈ പറഞ്ഞ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡോ നമ്മൾ ഇതിന്റെ പുറത്ത് വെച്ച് പേയ്മെന്റ് ചെയ്യുന്നത് പോലെ മാക്സിമം 2000 ചില ബാങ്കുകൾക്ക്, ചില ബാങ്കുകൾക്ക് 5000. സോ ആ രീതിയിൽ ലിമിറ്റ് വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ UPI ലൈറ്റിന്റെയും ടെക്നോളജി. ഇതിനെയും നമുക്ക് ഒരു ഭാവിയിൽ ഇതിനെല്ലാം വ്യത്യാസം വന്ന് തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, അത് നമുക്ക് നോക്കി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഇത് ഓൾറെഡി ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ദയവിയതൊന്ന് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ അത് എനിക്കും മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായിട്ട് അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ കാണുന്നവരെ ബൈ, താങ്ക് യു.